നമ്മളിൽ മിക്കവരും വളരെ പോപ്പുലർ ക്രിപ്റ്റോകറൻസിയായ എത്തീരിയം അഥവാ ഈതറിനെ പറ്റി കേട്ടിട്ടുള്ളവരായിരിക്കും. വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ 250 ബില്യൺ ഡോളേഴ്സിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലും അച്ചീവ് ചെയ്യാൻ ഈ പോപ്പുലർ ക്രിപ്റ്റോകറൻസിക്കായി. സ്റ്റിൽ നമ്മളിൽ പലരും എത്തീരിയം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായി മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഇന്ന് ഈ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഇൻ്റർനെറ്റിനേക്കാൾ വിപ്ലവം സൃഷ്ടിക്കാൻ എബിലിറ്റി ഉള്ള ഒരു ടെക്നോളജിയാണ് എത്തീരിയത്തിനുള്ളത്. അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ എത്തീരിയം ആപ്ലിക്കേഷനായ സ്മാർട്ട് കോൺട്രാക്റ്റുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്നും അതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനും വളരെ സിമ്പിളായി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജനറലി ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ ടെക്നോളജിയുടെ ഒരു എലമെൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു സ്മാർട്ട് കോൺട്രാക്ട് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ചില പ്രീ ഡിറ്റർമൈൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു സെൽഫ് എക്സിക്യൂട്ടിംഗ് കോൺട്രാക്റ്റാണ്. ഈ കണ്ടീഷൻസ് എല്ലാം കോഡുകളിലൂടെ ബ്ലോക്ക് ചെയിനിൽ ആഡ് ചെയ്യുകയാണ് യൂഷ്വൽ പ്രൊസീജർ. ഈ കോൺട്രാക്റ്റുകൾ ബ്ലോക്ക് ചെയിനിൽ ആയതിനാൽ തന്നെ അവ ഇറിവേഴ്സിബിൾ ആയിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ ഈസിലി ട്രേസബിളുമായിരിക്കും. ഈ ഫീച്ചേഴ്സ് ഉള്ളതിനാൽ തന്നെ ഈ കോൺട്രാക്റ്റുകൾ ഒരു കാരണവശാലും നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മുടെ കോൺട്രാക്ട് കണ്ടീഷൻസിന് എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരണമെങ്കിൽ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിൽ ആ ചേഞ്ച് സാധ്യമല്ല. അതിന് പകരം ഒരു പുതിയ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായും വരും. സോ ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. കഴിഞ്ഞ 5 വർഷമായി വേൾഡ്സ് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന വിശേഷണം ലഭിച്ച രാജ്യമാണ് ഫിൻലൻഡ്. ഇതുകൊണ്ട് തന്നെയാവണം പല രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ അഭയാർത്ഥികളായി അവിടെ എത്തുന്നതും. ഇങ്ങനെ എത്തുന്ന അഭയാർത്ഥികളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാത് ഗവൺമെൻറ്റുകൾ നൽകുന്ന ക്യാഷ് ഡിസ്ബേഴ്സ്മെൻസ് ആണ്. എന്നാൽ ഫിൻലൻഡ് തികച്ചും വ്യത്യസ്തമായൊരു നയമാണ് ഇക്കാര്യത്തിലെടുത്തത്. ഇതിനായി ഫിനിഷ് ഇമിഗ്രേഷൻ സർവീസ് അവരുടെ രാജ്യത്തെ മോണി എന്നൊരു സ്റ്റാർട്ടപ്പുമായി കൈകോർത്ത് അവരുടെ രാജ്യത്തെത്തുന്ന അഭയാർത്ഥികൾക്ക് മാത്രം ഒരു പ്രീപെയ്ഡ് മാസ്റ്റർ കാർഡ് പ്രൊവൈഡ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് പോലുമില്ലാത്ത അഭയാർത്ഥികളെ ഫോക്കസ് ചെയ്തായിരുന്നു ഇത്തരത്തിലൊരു നീക്കം അവർ നടത്തിയത്. ഈ മാസ്റ്റർ കാർഡ് ബ്ലോക്ക് ചെയിനിൽ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റിയായി സ്റ്റോർ ചെയ്യപ്പെടുകയും അതേപോലെ ഫിനിഷ് ഇമിഗ്രേഷൻ സർവീസുമായി ലിങ്ക്ഡുമാണ്. ഇതിലൂടെ ഗവൺമെൻറ് സബ്സിഡി, സാലറി ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ഇതെല്ലാം വളരെ സിമ്പിളായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഈ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ ഞാനൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ കൂടി പറയാം. സപ്പോസ് അലക്സ് എന്നയാൾ ഫിൻലൻഡിലെത്തിയ ഒരു അഭയാർത്ഥിയാണെന്ന് വിചാരിക്കുക. അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഒരു പ്രീപെയ്ഡ് മാസ്റ്റർ കാർഡും അയാൾക്ക് കിട്ടി. അയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശൊക്കെ സമ്പാദിക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ ആവശ്യ സാധനങ്ങൾക്ക് ഒരു 30% സബ്സിഡി അദ്ദേഹത്തിന് ആദ്യ വർഷം അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നു. രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും അയാളുടെ വരുമാനം 5000 യൂറോയിൽ നിന്നും 10000 യൂറോയായി. അപ്പോൾ ഗവൺമെൻറ് അയാൾക്ക് 15% സബ്സിഡി മാത്രമാവും നൽകുക. അതായത് ആ പ്രീപെയ്ഡ് മാസ്റ്റർ കാർഡ് ഉപയോഗിച്ച് അലക്സ് നടത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ബ്ലോക്ക് ചെയിനിൽ. അലക്സിൻ്റെ വരുമാനം കൂടുന്നതും ഇതിൽ അപ്ഡേറ്റ് ആവുന്നു. അങ്ങനെ തുടർച്ചയായി അലക്സിൻ്റെ വരുമാനം 10000 യൂറോയ്ക്ക് മുകളിലേക്കാവുമ്പോൾ ഈ സബ്സിഡി ഓട്ടോമാറ്റിക്കലി നിർത്തലാവുകയും ചെയ്യും. കാരണം ഇനി അലക്സ് എന്ന അഭയാർത്ഥിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഗവൺമെൻറ് സബ്സിഡിയുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ആ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് സബ്സിഡി കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി റിവോക്ക് ആവുകയും ചെയ്യും. സോ സ്മാർട്ട് കോൺട്രാക്ട്സിലൂടെ ഇതേപോലെ ബെനഫിറ്റ്സ് റിവോക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ബെനഫിറ്റ്സ് കൊടുക്കുകയും ചെയ്യാം. എല്ലാം ആ കോൺട്രാക്റ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കണ്ടീഷൻസ് പ്രകാരം സെൽഫ് എക്സിക്യൂട്ടഡ് ആവുകയും ചെയ്യും. ഫിൻലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരിലേക്കെത്തിയ അഭയാർത്ഥികൾക്കുള്ള ഐഡൻറ്റിറ്റിയും അവർക്കുള്ള സബ്സിഡിയും അതേപോലെ ആ പ്രീപെയ്ഡ് മാസ്റ്റർ കാർഡിലൂടെ നടത്തിയ ട്രാൻസാക്ഷൻസിലൂടെ കണ്ടെത്താവുന്ന ക്രെഡിറ്റ് സ്കോറും എല്ലാം ആ അഭയാർത്ഥികളെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഫിൻലൻഡ് എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യിക്കാനുമാവും. ഫിൻലൻഡ് ഇമിഗ്രേഷൻ സർവീസിന് സ്മാർട്ട് കോൺട്രാക്ട്സ് യൂസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ രാജ്യത്തും വളരെയധികം റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ഈ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ സാധ്യമാവും. നമ്മുടെ എക്കണോമിയെ സാരമായി ബാധിക്കുന്ന കറപ്ഷൻ, ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം സ്മാർട്ട് കോൺട്രാക്റ്റുകളിലൂടെ ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ്. 2016 ഇന്ത്യൻ എക്കണോമിക് സർവേ പ്രകാരം സബ്സിഡി അലോക്കേഷനിൽ കാര്യമായ തിരിമറി നടന്നിരുന്നു എന്ന റിപ്പോർട്ടുണ്ടായി. സബ്സിഡി ലഭിക്കേണ്ടവർക്ക് അത് കിട്ടാതെയും നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞ അലക്സിനെ പോലെ വരുമാനം കൂടിയവർക്ക് അത് ലഭിക്കുകയും ചെയ്തു. അഴിമതിയിലൂടെയും വ്യാജ ഡോക്യുമെൻസിലൂടെയും ആവണം ഇതിൽ മിക്കതും നടന്നിട്ടുണ്ടാവുക. ഇപ്പോഴും ഈ സ്ഥിതിഗതികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും സ്മാർട്ട് കോൺട്രാക്ട്സും ടെക്നോളജിയുടെ സഹായം കൊണ്ട് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന നമ്മുടെ എക്കണോമി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പല പ്രശ്നങ്ങളും ഇതിലൂടെ നമുക്കൊരു പരിധിവരെ സോൾവ് ചെയ്യാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലൊരു ടെക്നോളജി ബേസ്ഡ് സൊല്യൂഷന് വേണ്ടി പല രാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടുമുണ്ട്. ഇത്തരത്തിലൊരു സിസ്റ്റം നമ്മുടെ രാജ്യത്തും പ്രാവർത്തികമായാൽ അത് വലിയൊരു വിപ്ലവത്തിലേക്ക് തന്നെ വഴിവെച്ചേക്കാം. സോ സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ എക്സ്പ്ലനേഷനും അതിലൂടെ ഞാൻ പറഞ്ഞ റിയൽ ലൈഫ് എക്സാമ്പിൾസും നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.